ഹായ് വ്യൂവേഴ്സ്, ഞാൻ കടിപ്പുറന്ന്. നിങ്ങൾ വാട്സ്ആപ്പ് ഉപയോഗിക്കുന്നവരാണോ? എങ്കിൽ എന്തുകൊണ്ട് വാട്സ്ആപ്പ് വെബ് ഉപയോഗിച്ചുകൂടാ? വാട്സ്ആപ്പ് വെബ് ഉപയോഗിക്കുന്നതിനുള്ള ഗുണങ്ങളാണ് ഞാൻ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ പഠിക്കുന്നവരാണോ? ജോലിക്ക് പോകുന്നുണ്ടോ? എങ്കിൽ തീർച്ചയായും ഇത് നിങ്ങൾ പ്രയോജനപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഇതാണ് ഗൂഗിൾ ക്രോം. ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ക്രോം ഏതാണെന്ന് എല്ലാവർക്കും അറിയാം, വാട്സ്ആപ്പ് വെബും അറിയാം. എന്നാലും അറിയാത്ത ചിലരുണ്ടാവും, അവർക്ക് വേണ്ടിയാണ് ഞാൻ എടുത്തു പറയുന്നത്. നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം വാട്സ്ആപ്പ് വെബ്. എന്നിട്ട് എൻ്റർ ബട്ടൺ അമർത്തുക. ഇപ്പൊ നമുക്ക് ആദ്യമേ തന്നെ കാണാൻ സാധിക്കും വാട്സപ്പ് വെബ് എന്നുള്ളത്. ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചുതരാം. ഇതാണ് വാട്സപ്പ് വെബ്. ഈ ലിങ്കിൽ നമ്മൾ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് വെബ് എന്ന വെബ്സൈറ്റിലേക്ക് പോകുന്നതാണ്. ഓക്കെ, ഈ കാണുന്നതാണ് ക്യു ആർ കോഡ് എന്ന് പറയുന്നത്. കീപ് മി സൈൻഡ് ഇൻ എന്ന് കാണിക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ പറയുന്ന ഒന്നാമത് ഓപ്പൺ യുവർ വാട്സപ്പ് ഓൺ യുവർ ഫോൺ. ടാപ്പ് മെനു സെറ്റിംഗ്സ് ആൻഡ് വാട്സപ്പ്. പോയിന്റ് യുവർ ഫോൺ ടു ദി സ്ക്രീൻ ടു ക്യാപ്ചർ ദി കോൾ. അതായത് നമ്മുടെ ഫോണിൽ നമുക്ക് വാട്സപ്പ് വെബ് എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യണം. കീപ് മി സൈൻഡ് ഇൻ നമ്മുടെ കഴിവതും അൺടിക്ക് ചെയ്യുന്നതാണ് നല്ലത്. കാരണം അതെപ്പോഴും ഓപ്പൺ ആയിരിക്കണമെന്നുള്ള ആവശ്യമില്ല. നമ്മൾ പുറത്തൊക്കെയാണ്, കഫേകളിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആവശ്യം വരികയില്ല. കഴിയുന്ന അൺടിക്ക് ചെയ്യുക. സ്വന്തം പി സി ആയതുകൊണ്ട് ഞാൻ എപ്പോഴും ടിക്ക് മാർക്ക് ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ ഫോണിൽ നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. ഫോൺ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ വാട്സപ്പിൽ ടാപ്പ് ചെയ്യണം. ഓക്കെ, ഇത് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് മെനു എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ വാട്സപ്പ് ഒക്കെ എടുക്കേണ്ടത്. പിന്നെ ചാറ്റ്സ് ആൻഡ് കോൾസ് ഇതൊക്കെ കാണും. അവിടെ വെച്ച് നമ്മൾ മെനു ടാപ്പ് ചെയ്യാണ് നമ്മൾക്ക് കാണാൻ സാധിക്കില്ല വാട്സപ്പ്. അതേപോലെ കോഴ്സിലാണെങ്കിലും കാണാൻ സാധിക്കില്ല. ചാറ്റിൽ ചെന്നിട്ട് മെനുവിൽ പ്രസ് ചെയ്യുക. അപ്പം നമുക്ക് കാണാൻ സാധിക്കും വാട്സപ്പ് വെബ്. അപ്പം നമുക്ക് വാട്സപ്പ് വെബിൽ ടാപ്പ് ചെയ്യാം. അപ്പോൾ ഫോണിൻ്റെ ക്യാമറ ഓപ്പൺ ആകും. നമുക്ക് നമ്മുടെ പി സിയിൽ വെബ്സൈറ്റിൽ കാണുന്ന ക്യു ആർ കോഡ് അതുവഴി സ്കാൻ ചെയ്യാം. അവിടെ കാണിക്കുന്നുണ്ട് സ്കാൻ ക്യു ആർ കോഡ്. ഇപ്പം നമ്മൾ സ്കാൻ ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മുടെ മൊബൈല് നമ്മുടെ കമ്പ്യൂട്ടറിൽ ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇനി എങ്ങനെയാണ് വാട്സപ്പിൽ വാട്സപ്പ് വെബ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡോക്യുമെൻറ്റ്സ് പ്രിൻ്റ് എടുക്കാം എന്നുള്ള പറ്റിയാണ് പ്രധാനമായി ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഇതൊരു ഇമേജാണ്, കഴിവതും ഇമേജായിട്ട് സെൻഡ് ചെയ്യുക. പി ഡി എഫ് ഒക്കെ ആണെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ വരും. നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ പേഴ്സണൽ ഡാറ്റാസ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഇമേജാണ്. ഇതിൽ നമ്മൾ ഒരു പ്രാവശ്യം കൂടി ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് സൂം ആകും. എന്നിട്ട് വേണം പ്രിൻ്റ് എടുക്കാൻ. അല്ലാതെ നമ്മൾ പ്രിൻ്റ് എടുക്കുകയാണെങ്കിൽ ഞാനിവിടെ കാണിച്ചു തരും. ഈ കാണുന്ന വാട്സപ്പിൻ്റെ നമ്മുടെ പേരും മറ്റ് ഡീറ്റെയിൽസും കാണിക്കുന്നു. നമ്മൾ പ്രിൻ്റ് എടുക്കുന്നതിൽ മറ്റ് ഡീറ്റെയിൽസ് വരേണ്ട ആവശ്യമില്ല. അപ്പം ആ ഡീറ്റെയിൽസ് വരാതെ എങ്ങനെ പ്രിൻ്റ് എടുക്കാം ഞാൻ പറഞ്ഞത്. ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി നമുക്ക് ഈ ഇമേജിൽ ഒന്ന് ടാപ്പ് ചെയ്യാം. അപ്പോൾ അത് സൂം ആവുന്നു. അതിനുശേഷം മേലെ കാണുന്ന മെനു ബട്ടൺ അവിടെ പ്രസ് ചെയ്യുക. അപ്പോൾ പ്രിൻ്റ് ഓപ്ഷൻ കാണിക്കും. അതിലൂടെ നമുക്ക് പ്രിൻ്റ് എടുക്കാം. പ്രിൻ്റ് എടുക്കുമ്പോൾ പോർട്രേറ്റ് ആണോ അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് ആണോ നോക്കാം. കാരണം നീളമുള്ള ഡോക്യുമെൻ്റ് ആണെങ്കിൽ പോർട്രേറ്റ്, വീതിയുള്ളതാണെങ്കിൽ ലാൻഡ്സ്കേപ്പാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ലാൻഡ്സ്കേപ്പ് സെലക്ട് ചെയ്യാം. കാരണം നമ്മുടെ പിക്ചർ കുറച്ച് വീതിയുള്ളതാണ്. എന്നിരുന്നാലും ഇപ്പോൾ നമുക്ക് മേളിൽ കാണാൻ സാധിക്കും ഹെഡറും ഫോട്ടോ. അത് മാറ്റാൻ നമുക്കൊരു ഉപായം കാണും. നമ്മുടെ ഹെഡർ ആൻഡ് ഫോട്ടോ അത് മാറ്റണമെങ്കിൽ മോർ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ സ്ക്രോൾ ചെയ്തിട്ട്
ഹെഡ് ടേഴ്സ് ആൻഡ് ഫുട് ടേഴ്സ് എന്നുള്ളത് അൺടിക് ചെയ്യുക. ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ കാണുന്ന ഹെഡർ ആൻഡ് ഫുട്ടർ മാർക്ക് അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രിന്റ് എടുക്കാം. നമുക്ക് നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ പ്രിന്റ് നല്ല ക്ലാരിറ്റിയിൽ തന്നെ കിട്ടുന്നു. ഇത് നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തും പ്രിന്റ് എടുക്കാം. പക്ഷേ നമ്മളുടെ ഡാറ്റ മറ്റു കമ്പ്യൂട്ടറിലൊക്കെ സ്റ്റോർ ആകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. കഫകളിലൊക്കെ ആണെങ്കിൽ അതിൽ സ്റ്റോറായി കിടക്കും, അത് മറ്റുള്ളവർക്കും ആക്സസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് ഡൗൺലോഡ് ചെയ്യാതെ തന്നെ പ്രിന്റ് എടുക്കുന്നത്. അത് വളരെ എളുപ്പമുള്ള മാർഗമാണ് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിന്റ് എടുക്കുന്നത്. ഒരു ഡോക്യുമെന്റ് എങ്ങനെയാണ് പ്രിന്റ് എടുക്കുന്നത് മനസ്സിലാക്കി. ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ഒന്നിലധികം ഡോക്യുമെന്റ് ആണ് നിങ്ങൾക്ക് ഒരേ സമയം കിട്ടുന്നതെങ്കിൽ അത് സീരിയൽ വൈസ് എങ്ങനെ പ്രിന്റ് എടുക്കാമെന്നതിനെ പറ്റിയാണ്. ജോലിക്ക് പോകുന്നവർക്കും അതുപോലെ സ്റ്റുഡൻസിനുമാണ് ഇതിന്റെ പ്രയോജനം കൂടുതൽ ലഭിക്കുക. അപ്പോൾ നിങ്ങൾ സ്റ്റുഡൻസോ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഈ ഒരു സംവിധാനം തീർച്ചയായും ഉപയോഗിക്കും. പിന്നെ വാട്സപ്പ് വെബിൻ്റെ ഒരു ഗുണം നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നത് ഒരു പുതിയൊരു മെസ്സേജ് നമ്മുടെ മൊബൈലിലേക്ക് വരികയാണ്. മൊബൈലിലും നോട്ടിഫിക്കേഷൻ കാണും, ഇതുപോലെ താഴെ ഡെസ്ക്ടോപ്പിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും പുതിയൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ അത് മിനിമൈസ് ആണ് വിൻഡോ മിനിമൈസ്ഡാണെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന വഴി പുതിയ മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കും. ജോലിക്കൊക്കെ നിൽക്കുന്നവർക്ക് ഇത് വളരെയധികം ഉപകാരമാണ്. അപ്പോൾ ഇപ്പോൾ ഒന്നിലധികം ഡോക്യുമെൻറ്റ്സ് നമുക്ക് വന്നിരിക്കുന്നു. ഇത് പ്രിന്റ് എടുക്കാൻ ഒരാൾ ആവശ്യപ്പെട്ടെന്ന് വിചാരിക്കുക. നമുക്കിതെങ്ങനെ പ്രിന്റ് എടുക്കാം? നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിൽ ടാപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ടാപ്പ് ചെയ്യുന്ന വഴി ഇത് കമ്പ്യൂട്ടറിൽ നിന്ന് സ്റ്റോർ ആകുന്നുണ്ടല്ലോ. അതോ സ്റ്റോർ ആയാലും വളരെ തമ്പനേലായിട്ടായിരിക്കും. തമ്പനേലെന്നാൽ വളരെ ചെറിയ യൂസറായിരിക്കും. ഉപയോഗം ഉണ്ടാവില്ല, ഒന്ന് കാണാനും സാധിക്കില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിക്ചർ ഓപ്പൺ ചെയ്തിട്ട് സൂം ചെയ്തിട്ട് മെനു ബട്ടൺ പ്രസ് ചെയ്ത് പ്രിന്റ് എടുക്കുക. നേരത്തെ ഓട്ടോമാറ്റിക് സെറ്റിങ്സ് എല്ലാം ചെയ്തുകൊണ്ട് അത് കറക്റ്റായിട്ട് വരുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിന് പ്രിന്റ് കൊടുത്താൽ മാത്രം പ്രിന്റ് കൊടുക്കുക. ഇനി സീരിയൽ വൈസ് ആയിട്ട് ചെയ്യുന്നതിന് അടുത്ത പിക്ചർ എങ്ങനെ എടുക്കാറുണ്ട്? ഇത് പ്രിന്റ് എടുത്തതിന് ശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും നെക്സ്റ്റ് ബട്ടൺ. അത് പ്രസ് ചെയ്യുകയാണെങ്കിൽ തൊട്ടടുത്ത ഡോക്യുമെൻ്റ് നമുക്ക് കിട്ടുന്നതാണ്. സൂം ചെയ്തിട്ട് നമുക്ക് അത് പ്രിന്റ് എടുക്കാം. പ്രിന്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് സീരിയൽ വൈസ് ആയിട്ട് നമുക്ക് പ്രിന്റ് എടുക്കാൻ സാധിക്കുന്നത്. നല്ലൊരു കഴിവ് ഞാൻ പറഞ്ഞതുപോലെ ഡോക്യുമെന്റ്സ് എന്താണെങ്കിലും അതായത് ഫോട്ടോ ആയിട്ട് അല്ലെങ്കിൽ ഇമേജ് ആയിട്ട് അയക്കാൻ ശ്രമിക്കുക. ഇപ്പൊ നമുക്ക് കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്യാതെ തന്നെ നമുക്ക് പ്രിന്റ് എടുക്കാൻ സാധിക്കുന്നു. പിന്നെ വാട്സപ്പ് വെബിൽ മറ്റ് പല ഉപയോഗങ്ങളുണ്ട്. നമുക്ക് ചാറ്റ് ചെയ്യാം, സാധാരണ മൊബൈൽ ചെയ്യുന്ന പോലെ തന്നെ ചാറ്റ് ചെയ്യാം. നമുക്ക് താഴെ ഇപ്പോൾ ഈ ഡോക്യുമെൻ്റ് അയച്ച ആൾക്ക് തന്നെ നമുക്ക് റിപ്ലൈ അയക്കാം. ഈ പറയുന്ന സംഭവം നമ്മൾ പ്രിന്റ് എടുത്തിട്ടുണ്ട്, ഞാൻ ടൈപ്പ് ചെയ്യാണ് പ്രിന്റ് ഹാഷ് ടൈപ്പ്. വോയിസ് ആയിട്ടാണോ നമുക്ക് അയക്കേണ്ടത്? നമുക്ക് അതിനുള്ള ഫെസിലിറ്റിയും കൂടെ ഉണ്ട്. നമുക്ക് റെക്കോർഡ് ചെയ്തിട്ട് സെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊരു ഗുണമുള്ളത് നമുക്ക് നമ്മുടെ മൊബൈലിലെ വാട്സപ്പ് സ്റ്റാറ്റസ് വാട്സപ്പ് വെബിലും കാണാൻ സാധിക്കും. അത് ഈ ഭാഗത്താണ്, അവിടെ ടാപ്പ് ചെയ്താൽ നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആരെങ്കിലും സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. അതുപോലെ മെസ്സേജസ് ഇപ്പോൾ ഒരു പുതിയ നമ്പറിലേക്ക് മെസ്സേജ് അയക്കണം, അല്ലെങ്കിൽ ഈ ലിസ്റ്റിലുള്ളവർക്ക് തന്നെ അയക്കണം, അതിനും ഇവിടെ എളുപ്പം നമുക്ക് ചെയ്യാൻ സാധിക്കും. ഗ്രൂപ്പിലേക്കാണെങ്കിലും മെസ്സേജ് അയക്കാം, കൂടാതെ ഫയൽ അറ്റാച്ച്മെൻ്റ് ചെയ്ത് സെൻഡ് ചെയ്യാം. അങ്ങനെ വാട്സപ്പ് നമ്മൾ മൊബൈൽ എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം ഈ വാട്സപ്പ് വെബ്ബോഡിയും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു.
ഇപ്പോൾ ഞാൻ സെർച്ച് ചെയ്തൊരു ഫ്രണ്ടിൻ്റെ നമ്പറാണ്, അതിലേക്ക് നമുക്ക് മെസ്സേജസ് ഒക്കെ അയക്കാൻ സാധിക്കും. ഇനി ഇതെല്ലാം ചെയ്തതിന് ശേഷം ഞാൻ എപ്പോഴും പറയുന്നത് നമ്മൾ ലോഗൗട്ട് ചെയ്യാൻ മറക്കരുത്. എന്ത് വെബ്സൈറ്റും ആയിക്കോട്ടെ, നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം അത് ലോഗൗട്ട് ചെയ്യുക. മനസ്സിലായില്ല എങ്ങനെയാണ് വാട്സപ്പ് നമ്മളുടെ ലാപ്ടോപ്പിൽ ഉപയോഗിക്കുക, അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന്. അപ്പം അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വരുന്നത്.